യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഒരു ഡോഗ് കേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ജൂലിക്ക് കൂടെ നമുക്ക് രണ്ട് പപ്പീസും കൂടി ഉണ്ട് ഇപ്പോ. അപ്പൊ അവരെയൊക്കെ ഒന്ന് കാണാം. അത് കൂടാതെ നമുക്കിപ്പോ ന്യൂജൻ ഫെസിലിറ്റീസ് ഉള്ള ഡോഗ് കേജസ് ആണ് ഇപ്പൊ കുറെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തില് സാധാരണ ഒരു ഫാമിലിക്ക് ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേജ് ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ ആ ഒരു ബഡ്ജറ്റിലൊക്കെ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിലും കൂടെ ഞാൻ തരാം. അപ്പൊ നമുക്ക് വീഡിയോന്റെ അവസാനം ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ പപ്പീസിനെ കണ്ടിട്ട് വരാം. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ പുതിയ ഗസ്റ്റ്, ഞങ്ങളുടെ പപ്പി റോസി എന്നാണ് കേട്ടോ പേര്. ഉറക്കാണ്, വാക്സിൻ എടുത്ത് വന്നതിന്റെ ഒരു മയക്കത്തിലാണ്. അടുത്തതായിട്ട് പുതിയതായിട്ട് എത്തിയിട്ടുള്ള ആളാണിത്, പോപ്പി. പോപ്പി ഇവിടെ ജൂലിയായിട്ട് നല്ല കൂട്ടായി. അവർ രണ്ടുപേരും ഒരു കൂട്ടിലൊക്കെ കിടക്കും, പക്ഷെ റോസി കിടക്കത്തില്ല. റോസി നല്ല കുറുമ്പത്തിയാണ്. അടിവിടുവോ? കണ്ടോ, ഇതാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ആ കേജ് കേട്ടോ. അപ്പൊ പുതിയതായിട്ട് ചെയ്തു എന്ന് പറഞ്ഞത് കണ്ടില്ലേ. ഇത് എട്ടടി നീളമുണ്ട് കേട്ടോ. അത് 4 അടി വീതിയും 5 അടി ഹൈറ്റും ആണേ. മൊത്തത്തിൽ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ താഴെ കണ്ടില്ലേ ഇങ്ങനെ ഒരു മാറ്റ് ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഇന്ന് നമുക്ക് വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് മറ്റേ നമ്മൾ ഈ മരപ്പലകയൊക്കെ ഇടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമുക്ക് കറക്റ്റ് ഒരു ഓസ് വെച്ച് അങ്ങ് അടിച്ചു കഴിഞ്ഞ് വാഷ് ചെയ്താൽ നേരെ ഇതിൻ്റെ ടാങ്കിലേക്ക് പോയിട്ട് അങ്ങനെ വീണോളൂ. പിന്നെ നമ്മളിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പുറത്തുനിന്ന് ഒരാളോട് ഫുഡ് കൊടുക്കാൻ പറയാം. അപ്പം ഈ ഒരു ഡോറുണ്ടല്ലോ, ഈ ഒരു ഡോർ ഇങ്ങനെ പതുക്കെ ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫുഡിൻ്റെ പാത്രം പുറത്തേക്ക് വരും. കണ്ടില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമുക്കിപ്പോൾ അടുത്തുള്ള ആരോടെങ്കിലുമൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കാനൊക്കെ പറഞ്ഞേൽപ്പിച്ച് പോകാനുള്ള ഒരു എളുപ്പ വഴിയാണ് കേട്ടോ. കണ്ടോ, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു റിങ്ങും കൂടെ ഉണ്ട്. അത് നമുക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ മാറ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള തിക്നെസ്സിൽ ഇടാം. എന്താ വെച്ചാൽ ഇത് 4 mm ആണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് 6 mm വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ചെറുതായിട്ട് ചാർജ് വ്യത്യാസം ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് നല്ല കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പൊക്കെ ആകുമ്പോഴേ നമുക്ക് 6 mm ഒക്കെ ഇടേണ്ടി വരുമല്ലോ. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ഇവര് ചെറുതായോണ്ട് ഇപ്പൊ ഞങ്ങൾ 4 mm ആണ് ഇട്ടിരിക്കുന്നത്. പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല 4 mm ഇട്ട് വെച്ചിട്ട്. 6 mm ഇടേണ്ടവർക്ക് ഇടാന്ന് പറഞ്ഞതാണേ. പിന്നെ നമ്മൾ ഈ കൂടിൻ്റെ സൈഡിൽ ഇതേപോലെ ഒരു കൊളുത്ത് പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ചങ്ങല, ചാവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാം. കണ്ടോ, പിന്നെയുള്ളത് ഒരു സ്റ്റാൻഡ് പോലെ ഇവിടെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അവരെ കോമ്പും മെഡിസിൻസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ കൂടും നമ്മുടെ പപ്പീസിനെ ഒക്കെ കണ്ടിട്ട് വന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടൊക്കെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഒറ്റപ്പാലത്ത് സുനിൽ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരുടെ നമ്പർ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമായിരിക്കും. ബൈ.